മുസ്ലിം ലീഗിനെ ജിന്നയുടെ ലീഗിനെയായും ഉപമിച്ച് കോടിയേരി ബാലകൃഷ്ണൻ. മുസ്ലിം ലീഗ് ഇപ്പോൾ നടത്തുന്നത് ജിന്നയുടെ ലീഗിന്റെ അക്രമ ശൈലിയാണ്. കേരളം വർഗീയ ലഹളയിലേക്ക് പോകാത്തത് LDF ഭരണമായതുകൊണ്ടാണെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറയുന്നു. ആർ ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, കടുത്ത വിമർശനമാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വരുന്നത്. ഏത് പശ്ചാത്തലത്തിലാണ് ഈ ഒരു വിമർശനം വരുന്നത്? എവിടെയാണ് ഈ വിമർശനം കോടിയേരി ഉന്നയിച്ചത്? CPM മുഖപത്രത്തിൽ എഴുതിയ പ്രതിവാര പങ്ക്തിയിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. വഖഫ് നിയമനങ്ങൾ PSC വിട്ടതുമായി ബന്ധപ്പെട്ട് ലീഗ് കോഴിക്കോട് വലിയ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചിരുന്നു. ഈ റാലിയിൽ CPM മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനുമെതിരെ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഇതാണ് ഇത്തരമൊരു ലേഖനത്തിനും ലീഗ് വിമർശനത്തിനും ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറിയെ പ്രേരിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. 1948 രൂപം കൊണ്ടതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്കിലും ഇതുവരെയും ഭരണഘടന അനുശാസിക്കുന്ന തരത്തിലുള്ള മതനിരപേക്ഷത പ്രവർത്തിയിൽ കൊണ്ടുവരാൻ ഈ പാർട്ടിക്ക് കഴിയത്തില്ല എന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിക്കുന്നു. ലീഗിന്റെ ആത്മാവിലേക്ക് ജമാഅത്തെ ഇസ്ലാമി പ്രവേശിച്ചിരിക്കുകയാണ്. ഇതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നും കോടിയേരി ആരോപിക്കുന്നു. വഖഫ് സ്വത്തുക്കൾ വലിയ തോതിൽ അന്യാധീനപ്പെട്ടിട്ടുണ്ട്. ലീഗ് നേതാക്കന്മാരായിരുന്നു ഈ സ്വത്തുക്കൾ മറ്റും കൈകാര്യം ചെയ്തിരുന്നത്. ഇതിനെതിരെ ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണമാണ് ലീഗ് ഇപ്പോൾ നടക്കുന്ന സമര കോലാഹലങ്ങൾക്ക് കാരണം. മുസ്ലിം ലീഗിന്റെ ഈ വിഭജന കാലത്തെ ലീഗിന്റെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും രാഷ്ട്രീയം ഇപ്പോൾ രാഷ്ട്രീയത്തിന്റെയും ചാമ്പ്യന്മാരായി ലീഗിന്റെ നേതാക്കന്മാർ മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് കോഴിക്കോട്ടെ റാലിയിൽ മുഖ്യമന്ത്രിയുടെ അച്ഛന് പറയുന്നതിനെയും കുടുംബാംഗങ്ങളെ ചീത്ത വിളിക്കുകയും ചെയ്യുന്നവരുടെ നിലയിൽ കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ മതനിരപേക്ഷം നശിപ്പിക്കാൻ നടത്തുന്ന ഇടപെടലുകളാണ് ഇപ്പോൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതെന്ന് വിമർശിക്കുന്നതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ ദേശാഭിമാനിയിലെ ലേഖനം.